ഹലോ ഗൈസ്, ജിനകമിൻ്റെ പുതിയൊരു ഇസ്പോർട്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ ബി ജി എം ഐ കംബാക്കിൻ്റെ ന്യൂസ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും റീഷെയർ ചെയ്യും, എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെ ആയിരുന്നു. ന്യൂസ് 18 ആയിരുന്നു അത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ന്യൂസ് ചാനലാണത്, അവരാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഗവൺമെൻറ്റും ക്രാഫ്റ്റണും തമ്മിലൊരു മീറ്റിംഗ്, ഒരു പോസിറ്റീവ് മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ആ ഒരു മീറ്റിങ്ങിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, നമ്മളെ ബി ജി എം ഐ 3 മാസത്തേക്ക് അൺബാൻ ആയിരിക്കും, അല്ലെങ്കിൽ 3 മാസത്തേക്ക് ബി ജി എം ഐ തിരിച്ചു വരും എന്നാണ് അതിൽ പറയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ തിരിച്ചു വരുന്നത് മെയിനായിട്ട് നമ്മളെ കുറച്ച് ഇൻ ഗെയിം ചേഞ്ചസും അതേപോലെ റൂൾസിൽ കുറച്ച് ചേഞ്ചസ്. ഇൻ ഗെയിം ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ്, നമ്മൾ വെടി വെക്കുമ്പോൾ ബ്ലഡ് ചുവപ്പ് കളർ, അത് മാറ്റും. അതേപോലെ ലിമിറ്റഡ് പ്ലേ ടൈം ആക്കും, നമുക്ക് ഏത് സമയവും എടുത്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലാവില്ല ഇനി ബി ജി എം ഐ വരുന്നത്. നമുക്ക് ഇത്ര സമയത്തിൽ അല്ലെങ്കിൽ ഇത്ര ടൈമിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സെർവറിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാവും ബി ജി എം ഐ വരാൻ പോകുന്നത്. അതും 3 മാസത്തേക്ക് മാത്രമായിരിക്കും അത് വരാൻ പോകുന്നത്. ആ ഒരു 3 മാസത്തിൽ ഗവൺമെൻറ് അത് നിരീക്ഷിക്കും, ഗെയിം ഫുള്ളി നിരീക്ഷിക്കും. എങ്ങനെയാണ് ഒരു വർക്കൗട്ട് ചെയ്യുന്നത്, ക്രാഫ്റ്റൺ കറക്റ്റ് റൂളിനനുസരിച്ചാണോ ഇത് ബി ജി എം ഐ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്, എല്ലാം നിരീക്ഷിച്ച് പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ, ഗവൺമെൻറ് നോക്കിയിട്ട് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ ലൈഫ് ലോങ് ബി ജി എം ഐ തുടരും. അഥവാ ഇനി ഗവൺമെൻറ് അത് കണ്ടിട്ട് ക്രാഫ്റ്റൺ പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട് എന്നറിയുകയാണെങ്കിൽ പെർമനൻ്റ്ലി ബാനും ആയിരിക്കും ബി ജി എം ഐക്ക് കിട്ടാൻ പോകുന്നത്. ഒരു ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ന്യൂസാണ്, ഇനി അടുത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ബാഡ് ന്യൂസും തന്നെയാണ്. കാരണം 3 മാസത്തേക്ക് മാത്രമാണ് ഇപ്പോൾ തുടക്കത്തിൽ വരാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു ഇൻഫോ ആണ് നമുക്ക് ഇത്രയും ഒരു ഇന്നലെ വന്ന ന്യൂസാണ്. ഇന്നലെ ഞാൻ അപ്പം തന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് ഫർദർ അപ്ഡേറ്റ്സ് എന്തായിരിക്കും. ഇപ്പോൾ ഈ ഒരു ന്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏപ്രിലിൽ തന്നെ ചിലപ്പോൾ ബി ജി എം ഐ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കാണാനായിട്ട് സാധിക്കുമെന്നും നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു ന്യൂസ് വന്ന സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കൺഫർമേഷൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്ത ന്യൂസ് നമ്മളെ ബ്ലൈൻഡ് ഇ സ്പോർട്സ് കളിച്ചിട്ടുള്ള സ്ട്രിംസിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ബ്ലൈൻഡ് നിക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു, നിക്കിൻ്റെ സ്ട്രിംസ് എവിടെയെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ പറയാൻ പോവാണ്. പി എം പി സി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പി എം പി സി പ്രോ സ്ട്രിംസിൽ നമ്മളെ ബ്ലൈൻഡ് നിക്ക് 4 മാച്ചുകൾ ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാച്ച് 1-ൽ 15-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്, 4 ഫിനിഷസും ആയിട്ട്. അതിൽ നിപ്പി എന്ന് പറഞ്ഞൊരു പ്ലെയർ 3, നിക്ക് നമ്മളെ ബ്ലൈൻഡ് നിക്ക് 1 ഫിനിഷസും സ്വന്തമാക്കി. റിച്ച് ഒഫീഷ്യൽസ് അതിൽ 13-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്, 0 ഫിനിഷസുമായിട്ട്. മാച്ച് 2-ൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് 15-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് വെറും 1 ഫിനിഷസുമായിട്ട്. അതിൽ കാലനായിരുന്നു ആ ഒരു ഫിനിഷ് സ്വന്തമാക്കിയത്. മാച്ച് 3-ൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് 5-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, 6 ഫിനിഷസുമായിട്ട്. കാലൻ 2, സ്പൈ ഒ പി 3, ഷാഡോ 1 ഫിനിഷസും സ്വന്തമാക്കി. മാച്ച് 4-ലും ബ്ലൈൻഡ് ഇസ്പോർട്സ് 6-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു, 5 ഫിനിഷസ് സ്വന്തമാക്കി. സ്പൈ ഒ പി 2, ഷാഡോ 3 ഫിനിഷസ് സ്വന്തമാക്കി. എന്നിട്ട് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ബ്ലൈൻഡ് നിക്കും ഒരു ഭാഗത്തും, അതേപോലെ പത്താനും വേറൊരു പ്ലെയറാണെന്നും പറയുന്നുണ്ട്. ഒരിക്കലല്ല, നിക്കും പത്താനും സെയിം തന്നെയാണ്. ഒരു മാച്ച് നിക്ക് നിക്കിൻ്റെ സ്വന്തം ഐ ഡിയിലാണ് കളിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ മാച്ച് പത്താൻ എന്ന ഐ ഡിയിലാണ് കളിക്കുന്നത്. അത് ജസ്റ്റ് ഐ ഡി മാറ്റി കളിക്കുന്നു എന്നുള്ളതല്ല, പ്ലെയർ സെയിം ആണ്. ഒരിക്കലും നിക്കും പത്താനും സെയിം മാച്ചിൽ കളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു തരാം, അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞുതരാം. ഇപ്പോഴും പത്താൻ എന്ന ഐ ഡിയിൽ കളിക്കുന്നത് നിക്ക് തന്നെയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നിങ്ങളെന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു ഇൻഫർമേഷൻ, നമ്മളെ പെൻഡ ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ന്യൂ സ്റ്റേറ്റ് ഇവൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ രജിസ്ട്രേഷൻ ഫോർ ആളാണ്. നിങ്ങൾ ന്യൂ സ്റ്റേറ്റിലൊരു ലൈനപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പെൻഡ ഇസ്പോർട്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ന്യൂ സ്റ്റേറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ രജിസ്റ്റർ ചെയ്യാനും. ന്യൂ സ്റ്റേറ്റിൽ ഇനിയും വരുന്ന ദിവസങ്ങൾ ഒരുപാട് വമ്പൻ ഇവൻറ്റ്സുകൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോഴാണ് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ, ബൈ ഗൈസ്.